നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് കുമാർ. ഇന്ന് നമുക്ക് അലർജിക് റൈനൈറ്റിസ്, സാധാരണ ചിലർക്ക്, ചിലരുടെ ഹോമിയോ ഡോക്ടർമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളതാണ് ഈ അലർജിക് റൈനൈറ്റിസ്. സാധാരണ നമ്മൾ പറയുന്നത് അലർജി, തുമ്മലോട് കൂടിയ അലർജി. അപ്പോൾ കുറച്ച് മരുന്നുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അലർജി നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിന് കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ പിന്നെ ശ്വാസം മുട്ടലോട്ടോ അല്ലെങ്കിൽ അലർജി ഗ്യാസ്മയോ അലർജി കഫൊക്കെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരാവുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എല്ലാ മരുന്നുകളും പറയുക എന്നുള്ളതല്ല, കുറച്ച് ടെക്നിക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഇതിൻ്റെ കോസ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ചിലർക്ക് കോസ് ഉണ്ടാവും, ഇപ്പോൾ ഫുഡായിരിക്കാം, ഇപ്പോൾ പോളൻ ഡെയ്സ് ആയിരിക്കാം, ഡസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കോസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കോസ് വെച്ചിട്ട് നോക്കിയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക. അതിപ്പോൾ റെപ്പർട്ടറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെറ്റിനെ പഠിക്കാറുണ്ട് അനുസരിച്ച്, ഇപ്പോൾ നമുക്ക് ഡസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഡസ്റ്റ് ആണെങ്കിൽ നമുക്ക് പോത്തോസ് നല്ലൊരു മരുന്നായിരിക്കും. പിന്നെ ഹരിയസേപ്പ, ആൾസ് ആൽബ്, ആൾസൈഡ് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ ഡസ്റ്റ് അലർജി കൊണ്ടുവരും. അപ്പം നമ്മൾ പിന്നെ കോസ് കിട്ടുമോ എന്ന് നോക്കുക. പിന്നെ ഉള്ളതാണ് രണ്ടാമത്, കോസ് കൊണ്ടാണ് എഫക്റ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ അവിടെയാണ് നമ്മുടെ സിംറ്റംസ് വരുന്നത്. കോസ് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പം നമുക്ക് പിന്നെ സിംറ്റംസിനെ പോകണം. സിംറ്റംസിനകത്ത് സിംറ്റംസ് വിത്ത്, എല്ലാവർക്കും സ്നീസിങ്ങോ കണ്ണു ചൊറിച്ചിലോ ഒക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ മൂക്ക് ചൊറിച്ചിലോ തൊണ്ട ചൊറിച്ചിലൊക്കെ വരാം. പിന്നെ ഉണ്ടാകുന്നത് എന്താണ്, പ്രധാനമായിട്ട് നമ്മുടെ അതിൻ്റെ മൊഡാലിറ്റിയോട് കൂടിയിട്ട് അത് ഏത് സമയത്ത് ഉണ്ടാകുന്നു. നമുക്ക് തുമ്മൽ ചിലർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാലായിരിക്കും തുമ്മൽ ഉണ്ടാവുക. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള തുമ്മലുകൾക്ക് തന്നെ പിന്നെ മരുന്നുകൾ ഉണ്ടാകാം. മൂക്കടപ്പോട് കൂടി വരാം, വിത്ത് പോളിപ്പോട് കൂടി വരാം. ഇപ്പോൾ പോളിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഉപകാരപ്പെടുന്ന മരുന്ന് എന്ന് വെച്ചാൽ ഈ അലിയം, സേപ്പ, സാങ്കനേറിയ, ടുക്രിയം, പിന്നെ ഫോമിക്ക റൂഫ, പിന്നെ അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ വിത്ത് നമ്മുടെ നാസൽ പോളിപ്പോട് കൂടി വരികയാണെങ്കിൽ. പിന്നെ കണ്ണ്, ചെവി, തൊണ്ട, മൂക്കൊക്കെ ചൊറിച്ചിലാന്ന് വിചാരിക്കുക. ഈ മൂന്നിടത്ത് ചൊറിച്ചിലുണ്ടെങ്കിൽ, കണ്ണും ചെവി തൊണ്ട മൂക്കൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ചൊറിയുന്നുണ്ടെങ്കിൽ, നമുക്ക് അഗാരിക്കസ് ആണ് മരുന്ന്. അഗാരിക്കസ് നമുക്ക് ബോറിക്കിൽ വായിച്ച് വയ്ക്കാതെ അറിയാം. പിന്നെ നമുക്ക് പൊതുവേ ഇച്ചിങ്ങോട് കൂടി, ചൊറിച്ചിലോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞ സൾഫർ, ഈ മയാസ്മാറ്റിക് ചില കേസിനകത്ത് മയാസം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് സിംറ്റോമറ്റോളജി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മയാസ്മാറ്റിക്കാണ്. മൂന്ന് മയാസിൻ്റെ കിങ്ങുകളും പിന്നെ മൂന്ന് കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സൾഫർ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, മിക്കവാറും നമ്മൾ ചൊറിച്ചിലുണ്ടോ, കണ്ണു ചൊറിച്ചിലോ, മൂക്ക് ചൊറിച്ചിലോ, ചെവി ചൊറിച്ചിലോ. ഇപ്പോൾ കണ്ണു ചൊറിച്ചിലാണെങ്കിൽ മിക്കവാറും നമുക്ക് യൂഫ്രേഷ്യ വരും, അതുപോലെ പൾസാറ്റിൽ വരും, ഇതുപോലെ സൾഫർ വരും. മൂക്ക് ചൊറിച്ചിലാണെങ്കിൽ അലീസേപ്പ വരും, അവിടെ ഇതുപോലെ സൾഫർ വരും. തൊണ്ട ചൊറിച്ചിലാണെങ്കിലും ഇത് വരാം. അപ്പോൾ അങ്ങനെ സൾഫർ ചില കേസിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. മെർക്സോൾ ഇൻഡിക്കേറ്റ് ചെയ്യും. മെർക്സോൾ ആകുമ്പോൾ മൂക്ക് ഇതുപോലെ വാട്ടറി കുറേശ്ശി ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലെ ആ സിഫിലിറ്റി മയാസിൻ്റെ അങ്ങോട്ട് വരുന്ന പസ്സി എന്ന് വെച്ചാൽ യെല്ലോയിഷ് ഡിസ്ചാർജൊക്കെ വരുന്ന കണ്ടീഷൻസ് ആയിരിക്കും. പിന്നെ അത് പിന്നെ അതുപോലെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സൂര്യനിലോട്ട് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ, ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ തുമ്മലൊക്കെ വരിക, അത് മർച്ചമുള്ള സിമിറ്റം ആയിരിക്കും. പിന്നെ സൈക്കോട്ടിക് മയാസം തൂജയൊക്കെ ആയിരിക്കും. എങ്ങനെയായിരിക്കും, പ്രധാനമായിട്ട് വിത്ത് ഗ്രോത്ത് ഉണ്ടാവും നമ്മുടെ പിന്നെ മൂക്കിൽ, ദശയൊക്കെ ഉള്ള കണ്ടീഷൻ. അതൊക്കെ നമുക്ക് ഇൻ്റർകറൻ്റായിട്ട് ഇങ്ങനെ ഈ ആൻറ്റിമയാസ്മാറ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ സിംറ്റമറ്റോളജി അനുസരിച്ച് നമുക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ എന്താണ് അതിൻ്റെ കോസ്, നമ്മളെ എഫക്റ്റ് എന്തൊക്കെയാണ്, ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ ആൻറ്റി ഹിസ്റ്റമിൻസ് ഒക്കെ ഉള്ള ലോകത്ത് ചികിത്സിക്കുക എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ നമുക്കുണ്ട് ഹിസ്റ്റമിനം വണ്ണം, ഇടയ്ക്ക് ഇൻ്റർകറൻ്റായിട്ട് നമുക്ക് കൊടുക്കാറുണ്ട്. ഹിസ്റ്റമിനം വണ്ണം നമുക്ക് വണ്ണമോ 200 ആയാലും മതി, അത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഡോസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ആൾസാൽബ്, നിങ്ങൾക്കറിയാവുന്ന പോലെ ആൾസാൽബ് വിത്ത് വാം അമൽറേഷൻസ് ഒക്കെ വരുന്ന കണ്ടീഷനകത്ത് ആൾസാൽബ്, ആൾസൈഡ് വരും, രണ്ടും ഒരുപോലെ തന്നെയായിരിക്കും. അത് ഒന്ന് ഹോട്ടും ചില്ലിയാണെന്ന് മാത്രം വ്യത്യാസമുള്ളൂ. അലിയസേപ്പ വരാം, മുഴുക്കിന്ന് വെള്ളം പോലെ വരുന്ന കണ്ടീഷനകത്ത് ഈ അലിയസേപ്പയും ആൾസാൽബുമാണ് വരുന്നുണ്ടാവുക. പിന്നെ സബാഡില, സബാഡില എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സ്നീസിങ്, നോൺ ചിലർ പറയാനല്ലേ, ഒറ്റ തുമ്മൽ, ഒരു 10-30 തുമ്മൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടും നീണ്ടു നിൽക്കുന്ന തുമ്മലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ സബാഡിലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പിന്നെ നാട്ടർമോറ്, നാട്ടർമോറ് പിന്നെ ഇതുപോലെ നല്ല തുമ്മലോട് കൂടി തന്നെ ഉണ്ടാവും. തുമ്മലും കണ്ണിന് എഫക്ഷനും ഒക്കെ കൂടുതലുണ്ടാവും. പിന്നെ കുറച്ച് ടിഞ്ചേഴ്സും അതുപോലെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനങ്ങളുണ്ട്. അതൊന്ന് നിങ്ങൾ പറഞ്ഞാൽ സബാഡില ടിഞ്ചറാണ്, സബാഡില ടിഞ്ചർ കണ്ടിന്യൂസ് സ്നീസ്. അപ്പോൾ വിത്ത് ഡസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോത്തോസ് ടിഞ്ചർ കൊടുക്കാറുണ്ട്. അരേലിയ വിത്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൂടി ശ്വാസകോശത്തിലോട്ടൊക്കെ വരുമ്പോൾ കഴിച്ചിട്ടുണ്ട്, നമ്മൾ അരേലിയ നമ്മൾ കൊടുക്കാറുണ്ട്.
അപ്പൊ അതിനകത്ത് പിന്നെ ചിന്തിക്കേണ്ട ഒരു മരുന്ന്, സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു മരുന്ന് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അധികം പേര് ഉപയോഗിച്ചിട്ടില്ലായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഹൈഡ്രജൻ നല്ലൊരു മരുന്നാണ്. ഹൈഡ്രജനം എന്ന് ബോറിക്ക് വായിച്ചു വയ്ക്കാൻ, ഹൈഡ്രജനം നമുക്ക് 230 ആണ് ഉപയോഗിക്കാറുള്ളത്. അത് നമുക്ക് സിംറ്റമറ്റോളജി അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും മരുന്നുകൾ കൊടുക്കുകയും അതിൻ്റെ കൂടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യും. കാരണം പേഷ്യൻസിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില കേസിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറും, ചില കേസിനകത്ത് ടൈം പിടിക്കും. പക്ഷേ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ നമുക്കറിയാനുള്ള ആൻറ്റി അലർജിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിന് ആ അസുഖം, അവർ നമ്മുടെ അടുത്ത് എന്തിനാണോ വന്നത്, ആ ഒരു സിംറ്റം നമുക്ക് കുറച്ച് തരാൻ പറ്റണം. അതിന് ഈ പറയുന്ന, ഞാനിപ്പോൾ പറഞ്ഞ ഈ അക്യൂട്ട് മെഡിസിൻസ് ഉപയോഗിക്കുക. അക്യൂട്ട് മെഡിസിൻസ് കൊടുത്തൊരു സിംറ്റം കുറഞ്ഞതിന് ശേഷം ആണ് എന്തുകൊണ്ട് ഈ സിംറ്റം ഇത്രയും കാലം നീണ്ടു നിന്നു, അവിടെയാണെങ്കിൽ ഒബ്സ്റ്റക്കൾസ് ടു ക്യൂർ ഒക്കെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നാച്ചുറൽ ക്യൂറിന് ഒബ്സ്റ്റക്കൾസ് ബാധകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം ഭേദമാകാതെ പറ്റിയത് കാരണം ഒന്നും ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻറ്റെയിനിങ് കോസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് പിന്നെ ആൻറ്റി മയാസ്മാറ്റിക് കോസുകളായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാവുന്നത് കൊണ്ട് നമ്മൾ ആദ്യം സിംറ്റംസ് അങ്ങ് അമൾറേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒപ്പത്തിൽ നിർത്തുന്നത് പോലെ നമ്മൾ പിന്നെ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യല്ല. നമ്മുടെ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ആദ്യം ഈ തുമ്മൽ ചെയ്തിട്ടൊക്കെ എത്തുക. എന്നിട്ട് വേണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ്, ഇൻഡിക്കേറ്റർ മെഡിസിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. കുറേ മെഡിസിൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് പിന്നെ മെഡിസിൻസിനെ കാര്യത്തെക്കുറിച്ച് അതൊന്നും കൂടുതലായിട്ട് വായിക്കുക. രണ്ട്, പിന്നെ ഈ കോസേഷൻസ് എല്ലാം റെപ്പർട്ടറി നോക്കിയോ മെറ്റീരിയൽ മേടിക്കോ നോക്കിയോ ഒരു ധാരണ ഉണ്ടാവുക. കോമണസ്റ്റ് ആയിട്ടുള്ള കോസേഷൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക. ഇപ്പം നമ്മളിപ്പോൾ പിന്നെ ഫ്ലവർ അലർജി, പൂക്കൾ മണമടിക്കുന്ന അല്ലെങ്കിൽ സ്മെൽസ് എന്ന് വെച്ചാൽ നല്ല നല്ല മണങ്ങൾ, സുഗന്ധങ്ങൾ അടിച്ചിട്ടുള്ള മണത്തിനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മിക്കവാറ് അലർജിക്ക് ടെർബിനേറ്റ്സ് അലർജിയോ അല്ലെങ്കിൽ നേസൽ പോളിപ്പൊക്കെ കാണും. സാഗ്രേറിയ തന്നെ ആയിരിക്കും ഒരു മെഡിസിൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കുകയും അതിനനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അലർജി റൈറ്റിസ് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒമ്പത് ഡോക്ടർമാർക്ക് നല്ല പേരും പെരുമയും കിട്ടുന്ന ഒരു കേസാണ് അലർജിക് റൈനൈറ്റിസ്. അറുപത് സിസ്റ്റത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് മാനേജ് ചെയ്യാൻ. അവർക്ക് ടെമ്പററി അമർഗേഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കത് പെർമനൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.